നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ഇൻ്റർവ്യൂ സീരീസ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് വളരെയധികം സന്തോഷത്തോടെ ഇന്ന് നമ്മുടെ ഒപ്പം കേരളത്തിൽ നിന്ന് ആകെയുള്ള ഒരു ഫണ്ട് മാനേജറും നമ്മുടെ ഒരു ഒരു ITI മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫീസറായിട്ടുള്ള ജോർജ് ഹെബർ ജോസഫ് സാറിനായിട്ടാണ് ഞാനിന്ന് വന്നേക്കുന്നത് ഇൻ്റർവ്യൂവിൽ. അപ്പോൾ ഇന്ന് നമ്മുടെ മെയിൻ തീം ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എങ്ങനെ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക, ഒരു ഫണ്ട് മാനേജറിൽ നിന്ന് പഠിച്ചുകൊണ്ട് എങ്ങനെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഇരിക്കുന്നത്. അവിടെ നമ്മുടെ ഓഡിയൻസിനായാലും എങ്ങനെ പൈസ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ആവശ്യം. അപ്പോൾ എങ്ങനെ സേവിങ്സ് കൂട്ടുക, എങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുക, ഇതാണ് നമ്മുടെ എപ്പോഴും ഈ ചാനലിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് സാറിനോട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് നമ്മളൊപ്പം ചിലവഴിക്കാൻ തയ്യാറായതും അതുപോലെ തന്നെ സാറിൻ്റെ വെൽത്ത് ഓഫ് എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ വെൽക്കം ഫസ്റ്റ് ഓഫ് ഓൾ. താങ്ക് യു നിഖിൽ. ഈ എപ്പിസോഡിൽ വരാൻ പറ്റിയതിന് വളരെ സന്തോഷം. ഓക്കെ ഓക്കെ. മലയാളികളോട് സംസാരിക്കാനും ഇൻവെസ്റ്റ്മെൻറ്റ്സിനെ കുറിച്ച് പറയാമെന്നുണ്ട് എൻ്റെ ഒരു പാഷൻ മാത്രമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അതിന് യുനോ ഒരു മുഖവരിയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഫാദറാണ് എന്നെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ ഫണ്ട് മാനേജറായി ഇന്ന് തുടരുമ്പോൾ ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ഫാദറാണ് എന്നെ ഈ ഫീൽഡിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്പേഴ്സിനോടുള്ള ഇൻട്രസ്റ്റും ഓക്കെ എക്കണോമിക്സിനോടുള്ള ചെറിയ ചെറിയ താല്പര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ തന്നെ വളർത്താനൊക്കെ സാഹചര്യം ഉണ്ടാക്കിയത് അതാണ്. ഓക്കെ. അപ്പോൾ കുന്നംകുളത്ത് നിന്നാണല്ലോ സാറ് ഉള്ളത്. അപ്പോൾ കുന്നംകുളത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത്, കാരണം വെച്ചാൽ ഒത്തിരി പേര് കാണുന്നുണ്ട് യങ്സ്റ്റേഴ്സ്. അപ്പോൾ ഇപ്പോൾ കുന്നംകുളത്ത് നിന്ന് ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചിട്ട് ഒരു ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചിട്ട് എങ്ങനെ ഈ ഫണ്ട് മാനേജറായി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മലയാളികൾക്ക് എല്ലാവർക്കും ആക്ച്വലി ഇറ്റ്സ് ഇൻസ്പിറേഷൻ. എനിക്ക് സത്യത്തിൽ ഇൻസ്പിറേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഐ തിങ്ക് അതൊന്ന് സാറ് പറഞ്ഞതെങ്കിൽ പാരൻസിന് പിള്ളേരെ ഈ ഫീൽഡിലേക്ക് വിടാനും ഇനി പിള്ളേർക്ക് വെറുതെ ട്രേഡ് ചെയ്യാണ്ട് ഇത് സീരിയസ് ആയിട്ട് എടുക്കാനും ഒരു സഹായമായിരിക്കും. ഇപ്പോൾ എന്ത് കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ അതിന് ഒരു പാഷൻ കണ്ടെത്തുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഫാദർ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ 7th class പഠിക്കുമ്പോൾ എന്നെ വീട്ടിലത്തെ ഫിനാൻസ് മാനേജറാക്കി മാറ്റി. അതാണ് സ്റ്റാർട്ടിങ് പോയിന്റ്. അപ്പോൾ പൈസയെക്കുറിച്ചുള്ള പൈസയുടെ മൂല്യവും എത്ര രൂപ വീട്ടിൽ സേവിങ്സ് ഉണ്ട്, എത്ര രൂപ ചിലവാക്കാനുണ്ട് എന്നുള്ള ഒരു ഐഡിയ എനിക്ക് അന്ന് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് എല്ലാ എന്നോട് എൻ്റെ കയ്യിൽ പൈസ കൊണ്ടു തരും. ഫാദർ കോളേജിൽ പ്രൊഫസറായിരുന്നു. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ലിറ്ററേച്ചറിൻ്റെ പ്രൊഫസറായിരുന്നു. എക്കണോമിക്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു. ഹി വാസ് വെരി സ്റ്റുഡിയസ്. ഓക്കെ. അപ്പോൾ പറയും നീയാണ് ഇനി മുതൽ ഫിനാൻസ് മാനേജർ. അപ്പോൾ 12 ഒരു പയ്യന് ഫിനാൻസ് മാനേജറായിട്ട് വീട്ടിലിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ 12th CFI. ഇൻ എ വേ ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൾട്ട് പ്രൊപ്പോസിഷൻ. അപ്പോൾ അമ്മയും സ്കൂൾ ടീച്ചറായിരുന്നു. അമ്മയ്ക്കും അമ്മയുടെ ശമ്പളവും എൻ്റെ കയ്യിൽ കൊണ്ടു തരും, അപ്പയുടെ ശമ്പളം കൊണ്ടു തരും. ഓക്കെ. അതൊക്കെ ഞാൻ എടുത്ത് ചെലവീണം. അപ്പോൾ വീട്ടിലത്തെ ക്ലിയർ ആയിട്ടുള്ള ബാലൻസ് ഷീറ്റ് എത്ര ചിലവുണ്ട്, എത്ര ബാക്കിയുണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ മനസ്സിലായി അധികം ചിലവൊന്നും കഴിച്ച് ബാക്കിയൊന്നും ഇല്ല എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. അത് കഴിഞ്ഞാണ് ഐ യൂസ് ടു ആസ്ക് മൈ ഫാദർ എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ. അന്ന് CNBC അല്ലെങ്കിൽ അങ്ങനത്തെ ചാനൽസ് ഒന്നുമില്ല. ഓക്കെ. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പറാണ് ബിസിനസ് പേജ് ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ തരുന്ന ഒരു പേജ്. അപ്പോൾ അത് വായിക്കും, ഇൻ്റർനാഷണൽ ന്യൂസ് വായിക്കും, കുറച്ചൊക്കെ പൊളിറ്റിക്സ് വായിക്കും. മാർക്കറ്റിനെ ഇതെല്ലാം ബാധിക്കുന്നതാണല്ലോ. ഓക്കെ. അപ്പോൾ പല പുസ്തകങ്ങളും വായിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഫാദർ തരുന്ന ഓരോ പുസ്തകങ്ങളും. അപ്പോൾ ഒരു ദിവസം എൻ്റെ 10th class പാസ്സായതിൻ്റെ വിളിച്ചതിൽ എനിക്ക് കുറേ പുസ്തകങ്ങൾ അപ്പോൾ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് അല്ലെങ്കിൽ ചാൾസ് ഡിക്കൻസ് നോവൽസും അതൊക്കെ ആയിരുന്നു എൻ്റെ മെയിൻ ആയിട്ടുള്ള മെയിൻ സ്റ്റേ. ഓക്കെ. അപ്പോൾ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹില്ലിൻ്റെ ഒരു ബുക്ക്, പിന്നെ പീറ്റർ ലിഞ്ചിൻ്റെ ബുക്സ്, വൺ അപ്പോൺ വാൾ സ്ട്രീറ്റ്, ബീറ്റിംഗ് ദ സ്ട്രീറ്റ് എന്നൊക്കെ പറഞ്ഞ ബുക്സ് വാങ്ങിച്ചു തന്നെ. പിന്നെ കുറച്ച് കടുകട്ടിയായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ബുക്സ് ഉണ്ടായിരുന്നു. ഓക്കെ. അതൊക്കെ ഞാൻ മാറ്റി വെച്ചു, എളുപ്പത്തിലുള്ള പുസ്തകങ്ങളൊക്കെ ആദ്യം വായിച്ചു. ഓക്കെ. അപ്പോൾ അത് അതിൽ നിന്ന് ഒരു മനസ്സിലായ കാര്യങ്ങളൊക്കെ വെച്ച് എൻ്റെ മനസ്സിൽ ആകുകൊണ്ട് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം. ഓക്കെ. നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഷെയർ വാങ്ങിക്കണം. അത് മാത്രം മനസ്സിൽ സ്റ്റക്കായിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞ് അപ്പോൾ പറയും എനിക്ക് ഇങ്ങനെ ഷെയർ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി ഇതിൽ കുറേ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. അങ്ങനെയാണ് കുറച്ച് ഷെയറുകളൊക്കെ ഇത് ഈ ഷെയറുകളൊക്കെ നീ നോക്കിക്കാം. ഓക്കെ. എന്ന് പറഞ്ഞ് ഒരു 300 ഒരു കമ്പനിയുടെ ഷെയർ എനിക്ക് തന്നു. ഓക്കെ. അത് അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഏത് വയസ്സിൽ? അത് 16th വയസ്സ്. 16th വയസ്സിൽ. ഓക്കെ. അത് ഒരു 21,000 വിലയുള്ള ഷെയറിൻ്റെ അന്നത്തെ 21,000 എന്ന് പറഞ്ഞ് ഇനി ഇത് ഞാൻ ചോദിക്കില്ല നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ,
നിനക്ക് ഇഷ്ടമുള്ള ഷെയറുകൾ വാങ്ങിച്ചോ, എൻ്റെ അക്കൗണ്ടിൽ തന്നെ വാങ്ങിച്ചാൽ മതി, ദാറ്റ് ഈസ് ദ കണ്ടീഷൻ. പക്ഷേ ഹർഷദ് മെത്തയുടെ ബൂം നടക്കുന്ന സമയമായിരുന്നു, അങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനുള്ള ഇൻട്രസ്റ്റും ഒക്കെ കൂടി. കാരണം ബൂം നടക്കുന്ന സമയത്ത് ഷെയർ തന്നു അതൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കരമുള്ള എനിക്ക് ഭയങ്കര ലക്കാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. അത് കഴിഞ്ഞ് ഷെയർ വിറ്റ് വേറെ ഒരു കരിയർ എയർകോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഷെയർ ലിസ്റ്റഡായിരുന്നു. ആ ഷെയർ വാങ്ങിച്ചു, അത് 88 രൂപയ്ക്ക് വാങ്ങിച്ച് സന്തോഷമായി. നല്ലൊരു കമ്പനിയുടെ ബ്രാൻഡഡ് കമ്പനി. ഞാൻ ബിസിനസ് ഇന്ത്യയിൽ ഒരു ആർട്ടിക്കിളൊക്കെ വായിച്ചതിൻ്റെ വിളിച്ചതിലാണ് ഇത് വാങ്ങിച്ചത്. പക്ഷേ 5 മാസത്തിനുള്ളിൽ ഹർഷമേന്ദ്ര സ്കാം ഒക്കെ വന്ന് ഷെയർ മാർക്കറ്റൊക്കെ എല്ലാം പൊളിഞ്ഞു. അപ്പോൾ ബ്രോക്കിംഗ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ എക്സ്ചേഞ്ചിലൊക്കെ പോയി, അവിടുത്തെ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് റിങ് ഉണ്ടാവുക, റിങ് ട്രേഡിങ് എങ്ങനെ നടക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാനൊക്കെ ഞാൻ ശ്രമിച്ചു കൊച്ചിയിൽ. അപ്പോൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ അന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പോൾ ജോജിത്തിൻ്റെ പ്രൊമോട്ടറൊക്കെ അന്ന് ഫ്രണ്ടാവാൻ കാരണം അതാണ് കാരണം. അപ്പോൾ അന്ന് ഞാൻ പോയത് 1991 സ്റ്റോക്ക് മാർക്കറ്റിനുള്ള സന്തോഷം മനസ്സിലാക്കാൻ വേണ്ടിയൊക്കെ പോയി എന്നെ വിളിച്ചതിൽ. ഓക്കെ ഓക്കെ. 1992 ഹർഷദ് മെത്ത സ്കാം വന്ന് എല്ലാം പൊളിഞ്ഞു കഴിഞ്ഞപ്പം ഇപ്പം ഞാനും പിന്നെ ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ ചോദിച്ചു എന്താ നീ ഇന്നിപ്പോൾ നീ ചോദിക്കുന്നൊന്നുമില്ലല്ലോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച്, എനിക്കൊന്നും അറിയണ്ടേ എന്താ പ്രശ്നം ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിച്ച ഷെയറൊക്കെ താഴെ പോയി. ഓക്കെ. അത് 88 രൂപയുടെ ഷെയർ 26 രൂപയായി. അപ്പോൾ പറഞ്ഞു ഇതാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇപ്പോൾ മാർക്കറ്റിൽ ഭയങ്കര വില കൂടി നിൽക്കുന്ന സമയം ഉണ്ടാവും, വില കുറഞ്ഞു നിൽക്കുന്ന സമയമാണോ, അപ്പോഴാണ് യു ഹാവ് ടു ബൈ അറ്റ് അക്കോർഡിംഗ്ലി. നല്ല സമയത്ത് നോക്കി വാങ്ങിച്ചാലാണ് ഷെയർ കയറുള്ളൂ എന്നുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റൊക്കെ അന്ന് മനസ്സിലായി. എന്നാലും അധികം വിവരമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മനസ്സിലാക്കണം എന്നുള്ള ആഗ്രഹത്തിൽ കൂടുതൽ അതിനെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യും. കുറേ പുസ്തകങ്ങൾ വാങ്ങിക്കുകയും കുറേ ആർട്ടിക്കിൾസും ഗ്ലോബൽ ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ ഞാൻ പലതും ചെയ്യാറുണ്ടായിരുന്നു, പല മാഗസിൻസും. ഒരു ഒരു എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളൊരു ബുക്ക് പറയാമോ ജസ്റ്റ്? അപ്പോൾ ഇന്നത്തെ നിലയ്ക്ക് പ്രൊഫഷണൽ ഫണ്ട് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച്, ഇപ്പോൾ ഞാൻ ഫണ്ട് മാനേജറായിട്ടും ചീഫ് ഇൻവെസ്റ്റ്മെൻ്റ് ഓഫീസറായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പം മെയിനായിട്ട് എങ്ങനെ മാർക്കറ്റിനെ അഭിമുഖീകരിക്കണം, എങ്ങനെ ഞാനത് തരണം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ മാർക്കറ്റ്സിലെ ബിസിനസ്സിന് പല യുനോ പല മൂവ്മെൻറ്റ്സ് ഉണ്ടാവും. ബിസിനസ് താഴെ പോവും, ബിസിനസ് കയറി പോവും, അതേപോലെ മാർക്കറ്റ്സും താഴെ പോവും, താഴെ കയറി പോവും. ഇതെല്ലാം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ മാസ്റ്ററിങ് ദ സൈക്കിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ഓക്കെ. അപ്പോൾ ഇറ്റ്സ് എ ഹോവാർഡ് മാർക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓതറിൻ്റെ ബുക്കാണ്. ഓക്കെ. പുള്ളിക്കാരൻ ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജറാണ്. കഴിഞ്ഞ 40-45 വർഷമായിട്ട് പ്രൊഫഷണൽ ഫണ്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന അമേരിക്കയിൽ ഓക്ക് ട്രീ ക്യാപിറ്റൽ എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഓണറും കൂടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു മെമ്മോ എല്ലാ മാസവും എഴുതും, അതാണ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത്. പിന്നെയാണ് അയാളുടെ ബുക്ക്സൊക്കെ വായിക്കാൻ തുടങ്ങി. ഓക്കെ. അപ്പോൾ ഇറ്റ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് ബുക്ക്. പുള്ളിക്കാരൻ്റെ വേറെ ഒരു ബുക്ക് കൂടിയുണ്ട്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇലുമിനേറ്റഡ് എന്ന് പറഞ്ഞു. ഈ രണ്ട് ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബുക്കാണ്, ഒരു പ്രൊഫഷണൽ ഫണ്ട് മാനേജറെ സംബന്ധിച്ച് എങ്ങനെ മാർക്കറ്റിനെ അഭിമുഖീകരിക്കണം എന്നുള്ള മനസ്സിലാക്കാൻ പറ്റിയ ഒരു ബുക്കാണ്. ഓക്കെ ഓക്കെ. ഓ, ഇപ്പോൾ ഇതിന് ശേഷം ഇപ്പോൾ ICWAI ചെയ്തു, CA ചെയ്തു. അപ്പോൾ ഈ CA ICWAI എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കരിയർ ചൂസ് ചെയ്യാനായിട്ട്? ഇറ്റ് ഈസ് വളരെ അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ശ്രീകൃഷ്ണ കോളേജിൽ PDEക്ക് പഠിച്ചു, അത് കഴിഞ്ഞ് ഗ്രാജുവേഷന് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുക്കാൻ കാരണം എൻ്റെ ഫാദറിൻ്റെ ഇൻഫ്ലുവൻസിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എടുത്തത്. പുള്ളിക്കാരൻ ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ 1994 അപ്പോൾ മരിച്ചതിന് ശേഷം ഞാൻ എനിക്ക് ഐ ഹാവ് ടു തിങ്ക് വാട്ട് ഈസ് മൈ യുനോ ഐ ഹാവ് ടു ചോക്ക് ഔട്ട് മൈ പ്ലാൻ ഓഫ് ആക്ഷൻ. അങ്ങനെയാണ് ഞാൻ പോയി ഗ്രാജുവേഷനൊപ്പം തന്നെ ICWAI ചെയ്തു, അത് കഴിഞ്ഞ് CA ചെയ്തു. അപ്പോൾ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ അപ്പോഴൊക്കെ മാർക്കറ്റ്സ് ട്രാക്ക് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയണം, ബാലൻസ് ഷീറ്റ്സുകൾ മനസ്സിലാക്കണം, കമ്പനികൾ ഓരോ കമ്പനികളുടെ ബാലൻസ് ഷീറ്റ് വരുമ്പോൾ അത് കൂടുതൽ മനസ്സിലാക്കണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ CA പോയി ചെയ്തതും ICWAI ചെയ്തതിൻ്റെ മെയിൻ കാരണം അതായിരുന്നു. ഓക്കെ. സാധാരണഗതിക്ക് ഈ പ്രൊഫഷനിലേക്ക് വരുന്നവരൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരുടെ പെഡിഗ്രി IIT IIM കഴിഞ്ഞു, അല്ലെങ്കിൽ CA റാങ്ക് കിട്ടി, അതിനൊക്കെ ശേഷമാണ് അവർ ഈ ജോലിയിൽ വന്ന് പെടുന്നത്. പലപ്പോഴും അവർക്ക് അത് ദാറ്റ് ഈസ് നോട്ട് ദെയർ പാഷൻ. ഞാനിത് 10-ാം ക്ലാസ് മുതൽ ഫോളോ ചെയ്യുന്ന ഒരു പാഷൻ, പിന്നെ എനിക്ക് ജോലി കിട്ടിയപ്പോൾ ഐ എം ഫോളോയിങ് മൈ പാഷൻ. ആക്ച്വലി സംബഡി ഈസ് പേയിങ് മീ സാലറി, എനിക്കൊരാൾ ശമ്പളം തരാൻ എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ വേണ്ടി. ഓക്കെ. അപ്പോൾ ദാറ്റ് ഈസ് എ വേ ഐ അപ്രോച്ച് എവറി ഡേ.
പിന്നെ സാറ് പറഞ്ഞല്ലോ ഇപ്പോൾ ഫസ്റ്റ് ഇന്റേൺഷിപ്പിന് പോയത് EID പേരിൽ, അപ്പോൾ അത് എങ്ങനെ ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തത് ഈ സ്റ്റോക്ക് പിക്ക് ചെയ്യാനൊക്കെ ഒരു സഹായിച്ചു എന്ന് പറയുന്നത്? സ്റ്റോക്ക് ഇപ്പോൾ CA പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഉറപ്പായിട്ടും നമുക്ക് ബാലൻസ് ഷീറ്റുകൾ അനലൈസ് ചെയ്യാം, എവിടെയൊക്കെയാണ് കമ്പനികൾ കൂടുതലായിട്ട് യൂനോ പ്രോഫിറ്റ് കൂടുതൽ കാണിക്കാൻ നോക്കുക, വിൻഡോ ഡ്രസ്സിങ് എവിടെയൊക്കെ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ നല്ല കമ്പനികളാണ്, ഏതൊക്കെ ചീത്ത കമ്പനികളാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം CA പഠിച്ചത് മൂലമുണ്ട്. CA അല്ലെങ്കിൽ ICWAI പഠിച്ചതുകൊണ്ട്, കാരണം യു ആർ അക്കൗണ്ടൻസിയും എല്ലാ പല സബ്ജക്റ്റുകളും അതിൽ പഠിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി വെരി ഹെൽപ്ഫുൾ. അതോടൊപ്പം തന്നെ ഈ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ഇത് അപ്ലൈ ചെയ്യുക, പഠിച്ച കാര്യങ്ങളാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ള കമ്പനീസ്, ഞാൻ EID പേരിൽ വർക്ക് ചെയ്യുമ്പോൾ റാണിപ്പെട്ട് എന്ന് പറഞ്ഞൊരു ഫാക്ടറി അറ്റ്മോസിലാണ് വർക്ക് ചെയ്യുന്നത്, പെസ്റ്റിസൈഡ്സ് ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നു, പിന്നെ വേറെ പല ഫാക്ടറീസും അതിനകത്ത് തന്നെ ഉണ്ട്. സാനിറ്ററി വെയർ ഫാക്ടറി ഉണ്ട്, സൾഫ്യൂരിക് ആസിഡ് ഫാക്ടറി ഉണ്ട്, പിന്നെ റോക്ക് ഫോസ്ഫേറ്റിങ്ങിനും ഫെർട്ടിലൈസർ ഫാക്ടറി ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ അതിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ചോദിക്കും അവിടെ എന്തൊക്കെ പ്രോസസ്സ് നടക്കുന്നു. ഇഫ് യു ആർ ഇൻക്വിസിറ്റീവ്, നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം, ആ സെക്ടറിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ പെസ്റ്റിസൈഡ് ഫാക്ടറിയിൽ എന്തൊക്കെ നടക്കുന്നത് എനിക്ക് എന്തായാലും അറിയാം. ഓക്കെ, അതോടൊപ്പം തന്നെ മറ്റു ഫാക്ടറികളെ കുറിച്ചും ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. ദാറ്റ് ഹെൽപ്സ് യു ആസ് എ ഗുഡ് ഇൻവെസ്റ്റർ. ഓക്കെ, കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏത് കമ്പനിയുടെ ബിസിനസ്സാണ് വാങ്ങിക്കുന്നത്, ആ ബിസിനസ്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്ററിന് വേണ്ട ഒരു പ്രത്യേക ക്വാളിറ്റി. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു കമ്പനി ഒരു ബിസിലേരിയുടെ ബോട്ടിൽ കണ്ടു. അപ്പോൾ ബിസിലേരി ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അത് ഏത് കമ്പനിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ബിസിലേരി എന്ന് പറഞ്ഞ ബ്രാൻഡ് ആരുടെയാണ്, ഏത് കമ്പനിയാണ് അത് ഓൺ ചെയ്യുന്നത്, അപ്പോൾ ആ കമ്പനിയുടെ ബോട്ടിലിൻ്റെ കന എത്രയാണ്, അപ്പോൾ ആ ബോട്ടിൽ ഉണ്ടാക്കുന്ന വേറെ കമ്പനി ആയിരിക്കും, ക്യാപ്പ് ഉണ്ടാക്കുന്ന വേറെ കമ്പനി ആയിരിക്കും, അങ്ങനെ ലേബിളുണ്ടാക്കുന്ന വേറെ കമ്പനി. ഇപ്പോൾ ഡിഫറെൻറ്റ് ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും, ആ ഇൻഫർമേഷനൊക്കെ പ്രോസസ്സ് ഫൈനലി ആണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്, ഈ ബിസിനസ് നല്ലതാണ്, ഈ ബിസിനസ് മോശമാണ്, ഈ ബിസിനസ് കയറാൻ സാധ്യതയുണ്ട്, ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ട്, അതിനൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ഇൻഫർമേഷൻ വഴിയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കൂടുതലും ഇപ്പോൾ സാറിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു, അപ്പോൾ പിന്നെ പെട്ടെന്ന് ICICIയിലേക്ക് എത്തി, പിന്നെ ഇപ്പോൾ ITI മ്യൂച്വൽ ഫണ്ടിൻ്റെ CEO ആയിട്ട് വന്നു. അപ്പോൾ ക്യുക്കായിട്ടൊന്ന് ITIനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് എന്താണ് കമ്പനി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. 12 വർഷം ICICIയിൽ ഞാൻ ജോലി ചെയ്തു. മിസ്റ്റർ കോട്ടക് മ്യൂച്വൽ ഫണ്ട് CEO മിസ്റ്റർ നിലേഷ ആണ് എന്നെ അവിടെ ഹയർ ചെയ്തത്. ഓക്കെ, പുള്ളിക്കാരൻ ആദ്യം ഞാൻ മിസ്റ്റർ നിലേഷയ്ക്കാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് നിമേഷ ICICIയുടെ നിമേഷയ്ക്കാണ് 4 കൊല്ലം റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, പിന്നെ 3 കൊല്ലം നരേനെ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ നരേൻ ഇസ് എ CIO. അപ്പോൾ ഈ 11-12 വർഷം അവിടെ വർക്ക് ചെയ്തപ്പോൾ 4 വർഷം വെച്ച് ഈ 3 അഗ്രസീവായിട്ടുള്ള യുനോ ഫണ്ട് മാനേജർ കം ബിസിനസ് ഹെഡ്സിനാണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ദാറ്റ് വാസ് എ ഗുഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി. അത് കഴിഞ്ഞാണ് ITI മ്യൂച്വൽ ഫണ്ടിൽ, അതിന് മുന്നേ DSP മെറിഞ്ഞിലും മെറ്റ് ലൈഫിലൊക്കെ ഫണ്ട് മാനേജ് ചെയ്തും ഒക്കെ വർക്ക് ചെയ്തു. ഇപ്പോൾ ഇവിടെ ITI മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്നെ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കമ്പനി മ്യൂച്വൽ ഫണ്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, 4-5 എംപ്ലോയീസേ ഉള്ളൂ, അപ്പോൾ വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച്, അപ്പോൾ തുടക്കത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത 20 വർഷത്തിൽ ഒരു വലിയ കമ്പനിയാക്കി മാറ്റണം. ഓക്കെ ഓക്കെ, അപ്പോൾ ലോങ് ടേം വിഷൻ വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു സീ ഫ്രം ദർ. ഓക്കെ, അടുത്ത 20 വർഷം കൊണ്ട് ചിന്തിക്കുന്ന ഒരു ബിസിനസ് ഗ്രൂപ്പിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ദേ ഹാഡ് ലോട്ട് ഓഫ് മണി. ഇപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട്. അവർക്കും അവരുടെ ബിസിനസ് തുടങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോഴാണ് ബിസിനസ് തകരുന്നത്. ഇപ്പോൾ അവർക്ക് ഇഷ്ടംപോലെ പൈസയുണ്ട് ബിസിനസ് തുടങ്ങാൻ. മൂന്നാമത് അവർക്ക് അതിനുള്ള പേഷ്യൻസ് ഉണ്ട്. ഈ 3 കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. ഓക്കെ, എൻ്റെ എക്സിസ്റ്റിംഗ് ബോസസ് അവിടെ ICICIയിൽ ഉണ്ടായിരുന്ന എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു ഈ ബിസിനസ് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഒരു CEO റോൾ എടുക്കുന്നതിന് മുന്നേ CEO ആൻഡ് CIO റോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബിഗ് റെസ്പോൺസിബിലിറ്റി. ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, പിന്നെ ഗ്രോ ചെയ്യണം, ബിൽഡ് ചെയ്യണം, ബിസിനസ് വലിയ കമ്പനിയാക്കി മാറ്റണം. ഓക്കെ, ആ ഒരു വിഷനോട് കൂടിയാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ 2 വർഷത്തിനുള്ളിൽ ഞങ്ങൾ 2100 കോടി AUM ഇത് AUM അസറ്റ് സെൻറ്റർ മാനേജ്മെൻ്റ് ഉണ്ട്. അതുകൂടാതെ 30 ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാ സിറ്റീസിലും ഞങ്ങൾക്ക് ബ്രാഞ്ചസ് ഉണ്ട്. Top 30 cities കുറച്ച് B30 cities ബ്രാഞ്ചസ് ഉണ്ട്. മാത്രമല്ല 200 എംപ്ലോയീസ് ആയി. ഓക്കെ, സോ ഇറ്റ്സ് എ റീസണബിളി ഫുള്ളി ഫങ്ഷനിങ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഓക്കെ, സോ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അതിനേക്കാളും ഉപരി നമ്മുടെ മലയാളി സാന്നിധ്യം ഈ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ കൊണ്ടുവന്നതിന് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി
അടുത്ത പ്രാവശ്യവും കൊച്ചിയിൽ വരുമ്പോഴൊക്കെ നമുക്ക് ഇനിയും മീറ്റ് ചെയ്യാം. അപ്പോൾ വിത്ത് എന്താ പറയുക, വളരെ അഭിമാനത്തോടെ കേരള എടുത്ത ഒരു ഫണ്ട് മാനേജറെ ഞങ്ങളുടെ ഓഡിയൻസിന് കൊടുക്കാൻ പറ്റിയത് വളരെ സന്തോഷം. താങ്ക് യു നിഖിൽ, ഇവിടെ ഈ ചാനലിൽ വരാൻ പറ്റിയതിനും സന്തോഷം. ആയിക്കോട്ടെ, സന്തോഷം. താങ്ക് യു സോ മച്ച്.